നല്ലൊരു കൈപ്പക്കപ്പുളിയൊക്കെ കൂട്ടി സൂപ്പറായിട്ട് ചോറക്കുണ്ടത്തോടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. അതേപോലെ തന്നെ ഉണ്ടാക്കും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടവും നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇഷ്ടമായാല് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. കൈപ്പക്കപ്പുളി വെച്ചു തുടങ്ങാം. അപ്പം അതിന് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കൈപ്പക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ അരിഞ്ഞു കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ കൈപ്പക്കയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ നമ്മൾ കൈപ്പക്ക ഇടുന്ന സമയത്ത് അത് 1 കപ്പായിരുന്നു കണ്ടോ, നന്നായി വഴന്നു വന്നപ്പോ അത് 3/4 കപ്പായി. ഇതേപോലെ ഈ കളർ ആവണ വരെ വഴറ്റണം കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് ഇതേപോലെ 2 ടേബിൾ സ്പൂൺ നാളികേരം, കുറച്ച് ഉള്ളി. അപ്പം ഞാനിവിടെ 1 മീഡിയം സൈസ് സവാള പകുതി അരിഞ്ഞതും 3-4 ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ. ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം മസാലയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതായത് നമ്മുടെ മല്ലിയൊക്കെ പൊട്ടണ സൗണ്ട് കേൾക്കും, അപ്പം തന്നെ ഇത് ഓഫ് ചെയ്തോളൂ കേട്ടോ. നമുക്കിനി ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു പഴുത്ത തക്കാളിയും കൂടി ഇട്ടിട്ട് ഇത് വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇതാ വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കൈപ്പക്ക ഇട്ട് കൊടുക്കണം. ഇനി 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇതേപോലെ എടുക്കുക. ഇനി പുളി കുറച്ചു നേരം ഇതേപോലെ വെള്ളത്തില് 1 ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടാല് നന്നായിട്ട് ആ പുളിയുടെ പഴുപ്പൊക്കെ പിഴിഞ്ഞാ വരും. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഈ സമയത്ത് പുളിപ്പും അതിൻ്റെ ഉപ്പും ഒക്കെ പാകമാണോ നോക്കാം കേട്ടോ, എരിവും ഒക്കെ. ഇതിപ്പോൾ കറക്റ്റ് അളവാണ്. ഇനി ചിലപ്പോൾ ഇത്രയൊന്നും പുളി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെച്ചാൽ ഈ പുളിയുടെ അളവ് കുറച്ച് കുറയ്ക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ, ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഏകദേശം 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഹൈ ടു മീഡിയത്തിൽ തന്നെയാണ്. ഇതാ നമ്മുടെ കൈപ്പക്കപ്പുളിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതേപോലുള്ള ഒരു ചെറിയ കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ ഈ കൂട്ടാൻ. ആക്ച്വലി ഇതിൻ്റെ ഈ കൈപ്പക്കയുടെ കശപ്പൊന്നും ഈ കറിക്ക് അറിയേയില്ല. കൈപ്പക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഈ കൂട്ടാൻ നന്നായിട്ട് ഇഷ്ടത്തോടെ കഴിക്കും. ഇവിടെ ഈ കൈപ്പക്കപ്പുളി, വെണ്ടയ്ക്കപ്പുളി ഇതൊക്കെ വെച്ച ദിവസം ഇവിടെ വെക്കണ അളവ് ചോറ് ഞാൻ കുറച്ച് കൂടുതലിടും. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ആ വെല്ലം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ ആ വെല്ലമൊക്കെ കറിയിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി കൈപ്പക്കപ്പുളി ഒന്ന് മൂപ്പിച്ച് കൊട്ടാം. അതിന് വീണ്ടും ഇതേപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. കുറച്ച് കടുക്, ചെറുതായിട്ടരിഞ്ഞ 3-4 ചെറിയ ഉള്ളി, 3 കൊത്ത് കരിവേപ്പില. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി മൂക്കണം കേട്ടോ. സാധാരണ ഈ പിന്നെ കൈപ്പക്കപ്പുളി നല്ല വെള്ള കളറുള്ള കൈപ്പക്കയില്ലേ, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. കൈപ്പക്ക തീരെ അറിയില്ല, പക്ഷെ ഇവിടെ എനിക്കത് കിട്ടാനില്ല. ഞാനതുകൊണ്ടാണ് ആ പച്ചക്കളറ് ഉപയോഗിച്ചത്. പച്ചക്കളറിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ കൈപ്പക്ക ഉണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ കൂട്ടും കൂടി ഇല്ല. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ നന്നായി മൂട്ടിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് കട്ടാം. ടേസ്റ്റ് കൈപ്പക്കപ്പുളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുളിക്കോട്ടാനൊക്കെ ഒന്ന് ഇരിക്കണം. പെട്ടെന്നെടുത്ത് കഴിക്കാൻ പാടില്ല. കുറച്ച് ടൈം വെച്ചതിന് ശേഷം മാത്രമേ ചോറിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നല്ല രുചിയായിരിക്കും. അപ്പോൾ നിങ്ങളിതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും.